പ്ലംബിങ്ങിനും വയറിങ്ങിനും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ സ്റ്റേറ്റിൽ മൂന്ന് പേരിൽ ഒരാളാണ് സാർ ഞാൻ, കെ സി കൃഷ്ണൻകുട്ടി. പത്രത്തിലൊക്കെ പേര് വന്നിരുന്നു. പഞ്ചായത്തിൽ നിന്ന് എനിക്ക് സ്കോളർഷിപ്പ് തരാമെന്ന് പറഞ്ഞത്. മിസ്റ്റർ കൃഷ്ണൻകുട്ടി, നമുക്കിപ്പോ പ്ലംബിങ്ങിനും വയറിങ്ങിനും ഒന്നും ആളാവശ്യമില്ല. 10-40 കാർപ്പന്റേഴ്സിനെയാണ് ഇപ്പൊ കമ്പനിക്ക് ആവശ്യം. കാർപ്പന്റേഴ്സോ? അതെ, മരപ്പണിക്ക. ഈ ആശാരിമാര്? 41 ആശാരിമാർക്കുള്ള NOC ആണ് ശരിയായി വന്നിരിക്കുന്നത്. ആശാരിപ്പണി ഞാൻ പഠിക്കാം സാർ, എനിക്കൊരു ടേസ്റ്റ് ഉണ്ട്, ഒരു ആശാരി ടേസ്റ്റ്. പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്റെ ഉള്ളിൽ എവിടെയോ ഒരു ആശാരി ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്. കുഞ്ഞുനാളിൽ സ്കൂളിൽ പോകുമ്പോ ആശാരിമാര് പണിയുന്ന നോക്കി മണിക്കൂറുകളോളം ഞാൻ എല്ലാം മറന്നു നിന്നിട്ടുണ്ട്. കൊട്ടുപടി താളം, അതിന്റെ ആ ശാന്തത. പഠിക്കാം സാർ, ഞാൻ പഠിക്കാം. എന്റെ പേരുകൂടെ എഴുതിക്കോ, കെ സി കൃഷ്ണൻകുട്ടി. കെ സി കൃഷ്ണൻകുട്ടി, അതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല സാർ. എങ്ങനെയെങ്കിലും ഇവന് കൂടി ഒരു NOC സംഘടിപ്പിച്ചു കൊടുക്കണം. ഇവന്റെ കുടുംബസ്ഥിതി ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഏറെ നാളത്തെ എന്റെ സ്വപ്നമാണ് സാർ, എന്നെ കൈവടിയരുത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ നോക്കിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ. 41 ആശാരിമാരെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് യാത്രയ്ക്ക് തയ്യാറാക്ക്, എങ്കിൽ എന്റെ റിസ്കിൽ നിങ്ങൾക്കൊരു വിസ ഞാൻ ശരിയാക്കാം. 41 ആശാരിമാരെ നിങ്ങൾ സംഘടിപ്പിച്ചാൽ തനിക്കൊരു റിഡക്ഷൻ കൂടി, തന്റെ വിസയ്ക്ക് പാതി കാശ് തന്നാ മതി. എത്ര ആശാരിമാർ കൂടുന്നുവോ അത്രയും നിങ്ങളുടെ വിസയ്ക്കുള്ള പണം കുറയും. എന്തു പറയുന്നു? ശരിയാക്ക സാർ, 41 ആശാരിമാരെ ഞാൻ സംഘടിപ്പിക്കാം. വെരി ഗുഡ്. ഇതേ ഒന്ന് തന്നെ. അതെ, നമ്മുടെ തങ്കപ്പൻ ആശാരിക്ക് എത്ര പെമ്മക്കളാണ്? 6 ആണോ 7 ആണോ? എല്ലാത്തിനെയും കിട്ടിച്ചല്ലേ. അപ്പൊ തങ്കപ്പൻ ആശാരിക്ക് 7 മരുമക്കൾ ആശാരിമാർ, പിന്നെ വേണോന്റെ 12 പേരുണ്ട്. എന്തിനാന്നേ? അതൊക്കെ പറയാം. നമ്മുടെ മലബാറിൽ പോയ ചന്ദ്രൻ ആശാരിക്ക് എത്ര ആൺമക്കളാ? ചന്ദ്രനാശാരിയുടെ മോളെ. നമസ്കാരം, എത്ര ആങ്ങളമാരാ? 3. അപ്പൊ 7, 3, 10. ഈ നാടകക്കാരിയുടെ ഒളിച്ചോടി പോയ പൊന്നപ്പൻ ആശാരിയുടെ ചേട്ടന്മാരും അനിയന്മാരും കൂടി 4. ഈ പൊന്നപ്പൻ ആശാരിക്ക് വല്ല കാര്യമുണ്ട് ഒളിച്ചോടാൻ? ഒരാള് കുറഞ്ഞില്ലേ? സുഗ്രീവൻ ആശാരിയും ബാലനും കുഞ്ഞികൃഷ്ണ ആശാരിയും കൂടെ ചേർന്ന് 7. എന്നാലും വേണം 5 ആശാരിമാരോട്. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവർ ഒറ്റ ആശാരിമാരെ കിട്ടത്തില്ല. എന്തു പറ്റിയെന്നോ? ഈ മാലയോഗം, രാജയോഗം, പുത്രയോഗം ഒന്നും കേട്ടിട്ടില്ലേ? എന്റെ ജാതകത്തിൽ ഇതൊന്നുമല്ല, സാക്ഷാൽ വിശ്വകർമ്മയോഗം. ഞാനൊരു കഥയോർത്തു പോവുകയാണ്. കാലവർഷക്കെടുതിയിൽ നമ്മുടെ പാണാട് പുഴ കരകവിഞ്ഞൊഴുകുമ്പോൾ ഒരാറ് വയസ്സുകാരൻ കൊച്ചുകുട്ടി തന്റെ കൊച്ചുവള്ളത്തിൽ തന്റെ നാട്ടുകാരെ അക്കരെ ഇക്കരെ കടത്തുന്ന കാഴ്ച കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ആ പിഞ്ചു ബാലൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കും ഓർമ്മയുണ്ടാവില്ല, പക്ഷെ ആ രൂപം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ആ ബാലൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനാണ് ഈ ഇരിക്കുന്ന കൃഷ്ണൻകുട്ടി. ആ ചെറുപ്രായത്തിൽ തന്നെ ആൾക്കാരെ അക്കരെ ഇക്കരെ കടത്താനുള്ള വാഞ്ചന ഈ ബാലനിൽ കുടികൊണ്ടിരുന്നു എന്നുള്ളതാണ് നക്കന സത്യം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ കൃഷ്ണൻകുട്ടി ഈ നാടിന്റെ അഭിമാനമാണ്. ഇന്ന് കൃഷ്ണൻകുട്ടിയോടൊപ്പം നമ്മുടെ നാട്ടിലെ 40-ൽ പരം ആശാരിമാരും. ആശാരിമാരല്ലാത്തവർ വടക്ക് ഭാഗത്തും ആശാരിമാർ തെക്കു ഭാഗത്തുമാണല്ലോ ഇരിക്കുന്നത്. എല്ലാവരും റേഷൻ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പേര് വിളിക്കട്ടെ. ആദ്യത്തെ പേരെന്താ? ഗോപാലൻ. ഗോപാലൻ ആശാരി. വന്നട്ടെ വന്നട്ടെ. നമസ്കാരം. ചേട്ടന്റെ പേരെന്താ? ഗോപാലൻ. ഈ റേഷൻ കാർഡ് ചേട്ടന്റെ പേരിലല്ലല്ലോ. അത് ഞങ്ങളുടെ അല്ലേ കൃഷ്ണൻകുട്ടി? നിങ്ങളുടെ അല്ലേ കൃഷ്ണൻകുട്ടി? റേഷൻ കാർഡ് വേണമെന്നേ പറഞ്ഞുള്ളൂ, ആരുടെ വേണമെന്ന് പറഞ്ഞില്ല. എടോ, ഇത് പാസ്പോർട്ട് എടുക്കാനാ? സ്വന്തം തന്നെ വേണം. സ്വന്തം പോയി എടുത്തുകൊണ്ട് വാടോ. ആ ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയല്ലോ. ഗണപതിയോട് കാർഡ് കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. അടുത്ത പേരെന്താ? കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണൻ ആശാരി. ഇരിക്ക്. എന്താ പേര്? കുഞ്ഞിക്കണ്ണൻ. റേഷൻ കാർഡ് സ്വന്തമാണോ? അതെ. തടിപ്പണി അറിയുമോ? അതെന്നെ മറ്റേ ചോദ്യം ചോദിക്കുന്നത്. അല്ല പിന്നെ, തന്റെ വീട്ടിലെ സ്കൂളും കസേരയും ഞാനല്ലേ പണിതത്. അതിന്റെ 200 രൂപ ബാക്കി ഇപ്പോഴും തരാനുണ്ടല്ലോ. കുഞ്ഞിക്കണ്ണ, ഒരു ഇന്റർവ്യൂ ആവുമ്പോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അതൊന്നും കാര്യമാക്കണ്ട. മാഷേ, ആ ജനറൽ നോളജ് ഒന്ന് പിടിച്ചേ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? അല്ലേ, ഗിരി. കൊള്ളാം കൊള്ളാം, നല്ല ജനറൽ നോളജ് ആണ്. കൊള്ളാം. ഈ റേഷൻ കാർഡിന്റെ 1-ാം പേജും 3-ാം പേജും നിർബന്ധമായും വേണം. കുഞ്ഞിക്കണ്ണ, തന്റെ കുടുംബം ഇനി എങ്ങനെ റേഷൻ വാങ്ങും? വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, കീറാൻ ഞാൻ പറഞ്ഞില്ല. അല്ല, ആരാ പറഞ്ഞത് ഗൾഫിൽ ആശാരിമാരില്ലെന്ന്? ദേ, എന്റെ പെങ്ങള് കഴിഞ്ഞ 5 വർഷമായിട്ട് ഗൾഫിലാ.
അവള് പറഞ്ഞത് അവിടെ ഈ ഷെയ്ഖുമാരിൽ പകുതിയിലധികവും ആശാരി ഷെയ്ഖുമാരെന്നാ. ആ പിന്നെ എന്റെ ആളി എന്റെ പ്രാന്തല്ലേ, ഷെയ്ഖാശാരിമാരുടെ ഇടയിലേക്ക് മരാശാരിമാരെ കൊണ്ടുപോയല്ലേ. ഫൽഗുന, നിന്റെ അളിയൻ ഈ പാവപ്പെട്ട നാട്ടുമ്പുറത്തേരെ പറ്റിക്കാൻ പറ്റും, പക്ഷേ വിവരമുള്ളവരുണ്ട് ഇവിടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. കാര്യം എന്താണെന്നോ, നിങ്ങളെയൊക്കെ ജോലിക്കാന്നും പറഞ്ഞ് കൊണ്ടുപോകുന്ന എന്തിനാണെന്നറിയോ? എന്തിനാ? നിങ്ങളറിയാതെ നിങ്ങളുടെ ഒക്കെ കിഡ്നി എടുത്ത് അറബികൾക്ക് വിൽക്കാൻ. ഈ പറഞ്ഞത് സത്യമാ? ചേട്ടാ, ഈ ആശാരിമാരുടെ ഹെൽപ്പർമാരായിട്ട് അവിടെ ഒരു ചാൻസ് ഉണ്ടോ? ആദ്യം ഈ ആശാരിമാരൊന്ന് കര കയറട്ടെ, അതിനുശേഷം ഹെൽപ്പറായിട്ട് നിന്നെ കൊണ്ടുപോകാം. എന്താ എല്ലാരും കൂടെ? ആശാരിമാരുടെ കിഷ്ണി തന്നെ വേണം അല്ലേ? കിഷ്ണിയോ? അതെന്താ കിഡ്നി എന്ന് പറഞ്ഞാൽ തനിക്ക് അറിയില്ല അല്ലേ? കൊച്ചെന്താണെന്ന് മുതൽ അറിയാവുന്ന ഞങ്ങളോട് തന്നെ ഇത് കാണിച്ചല്ലോടാ. ആദ്യം നിന്റെ അളിയന്റെ കിഡ്നി എടുത്തു കൊടുക്ക്, എന്നിട്ട് മതി ആശാരിമാരുടെ കിഡ്നി എടുക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ജോലിക്കാണെന്ന് പറഞ്ഞ ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ കിഷ്ണി എടുത്ത് അറബിക്ക് വിൽക്കാനായിരുന്നല്ലോ എന്റെ പ്ലാൻ. ഈ കിഷ്ണി കച്ചവടം ഞങ്ങളെ കിട്ടത്തില്ല, വേറെ ആളെ വെക്കണം. പപ്പ, ഈ പറയുന്ന നിങ്ങളോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ജോർജ് കുട്ടി. എന്താ സത്യമല്ലേ? നിശാചരേന്ദ്ര വാട മമ പൂജ വീര്യമോ. എന്താണ് നീ കാലത്ത് ആളെ കൊല്ലാൻ നോക്കണ? പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു. ഇന്റർവ്യൂ ആശാരിമാരെല്ലാം കാലുമാറി. നമ്മൾ രണ്ടാളും കൂടെ ഗൾഫിലേക്ക് ആശാരിമാരെ കൊണ്ടുപോകുന്നത് അവിടെ തന്നെ അവരെ കിഡ്നി എടുക്കാനാണെന്ന്. ആര് പറഞ്ഞത്? ജോർജ് കുട്ടി, മാഷി ബാലെ ട്രൂപ്പിന്റെ മറവിൽ പുറം രാജ്യങ്ങളിലേക്ക് കിഡ്നി കയറ്റി അയക്കുന്ന മാഫിയ ഗ്രൂപ്പിന്റെ തലവനാണെന്നാ അവൻ പറഞ്ഞു പരത്തിയിരിക്കുന്നത്.